ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളായ സ്വാതി നിത്യാനന്ദന്റെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് അതീവ രഹസ്യമായി വിവാഹം നടത്തുകയായിരുന്നു. ക്യാമറമാനായ പ്രതീഷ് നെന്മാറിയായിരുന്നു താരം വിവാഹം ചെയ്തത്. ഭ്രമണം സീരിയൽ വെച്ചായിരുന്നു ഇവരുടെ പ്രണയം തുടങ്ങിയത്. പ്രണയവും വിവാഹവും വിവാഹശേഷം തനിക്ക് നേരിടേണ്ടി വന്ന വിമർശനങ്ങളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാടിൻ്റെ മരുമകളായിരിക്കുകയാണ് സ്വാതി. ഇപ്പോൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ളൊരു പങ്കാളിയാണ് തനിക്ക് ലഭിച്ചതെന്ന് താരം പറയുന്നു. കല്ലറ ഭരതനൂരിലെ വീട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് സമാനമായ രീതിയിലുള്ള അന്തരീക്ഷമാണ് പാലക്കാട് വീട്ടിലേത്. പഴയ മോഡൽ വീടാണ് തൻ്റേതെന്നും തനത് ശൈലി നിലനിർത്തി വരികയാണെന്നും സ്വാതി പറയുന്നു. വീടിനുള്ളിൽ ചേർന്ന് തന്നെ പശുത്തൊഴുത്തും വയലുമൊക്കെ ഉണ്ടായിരുന്നു. വിവാഹശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതായിരിക്കുമെന്ന് തോന്നിയിരുന്നു. അതോർത്ത് സങ്കടപ്പെട്ടിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ സ്വാതിയെ കാത്തിരുന്നത് ചില സർപ്രൈസുകളായിരുന്നു. തൻ്റെ വീടിന് സമാനമായ കാര്യങ്ങളാണ് നെന്മാറയിലെത്തിയപ്പോൾ സ്വാതിയെ കാത്തിരുന്നത്. പുതിയ ഇടമാണെന്നും പുതിയ സ്ഥലമാണെന്നുമൊക്കെയുള്ള തോന്നലുകളൊന്നും തനിക്കില്ലായിരുന്നു. വീട്ടിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലേക്ക് മാറിയതുപോലെയുള്ള അവസ്ഥയായിരുന്നു. പശുത്തൊഴുത്തും വയലും പശുക്കളുമൊക്കെയുള്ള വീടാണ്. ഒരു കോമ്പൗണ്ടിൽ രണ്ട് വീടുകളാണുള്ളത്. നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്നതിനാൽ വീട്ടിനെക്കുറിച്ചുള്ള സങ്കല്പവും അതുപോലെ തന്നെ നാടനാണ്. ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള പരമ്പരാഗതമായ നാലുകെട്ടിൻ്റെ മാതൃകയാണ് മനസ്സിലേക്ക് വരുന്നത്. ഇതുണ്ടാക്കാൻ പറ്റുമോ എന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല. തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നതെങ്കിലും മനസ്സുകൊണ്ട് പാലക്കാട് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. വിധി എങ്ങനെയോ തന്നെ പാലക്കാട്ടേക്ക് എത്തിച്ചു. അഭിനയ രംഗത്ത് സജീവമാകുന്നതിനാൽ പാലക്കാട് സ്ഥിരതാമസം സാധിക്കില്ല. കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെയാണ് മിക്കപ്പോഴും ഷൂട്ടിംഗ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും താൻ സെറ്റിലാവുന്നതെന്നും താരം പറയുന്നു. വിവാഹശേഷം സ്വാതിയും പ്രതീഷും കൊച്ചിയിലാണ് പോയിരുന്നത്. അഭിനയവും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് സ്വാതി. ഇപ്പോൾ വൈകാതെ തന്നെ പുതിയ പരമ്പരയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും താരം പറഞ്ഞു.